കർത്താവേ പരിശുദ്ധാത്മാവേ അങ്ങ് വന്നിറങ്ങണമേ കർത്താവേ എന്നെ തൊടണമേ കർത്താവേ എന്നെ ആശ്വസിപ്പിക്കണമേ കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണമേ നിങ്ങളുടെ എന്നെ ഒന്ന് തണുപ്പിക്കണമേ കർത്താവേ നീറുന്ന പല പ്രയാസങ്ങളുമായിട്ട് ഞാൻ കടന്നു പോകുന്നു അങ്ങനെ അഭിഷേക തൈലം എന്റെ മേൽ ഒന്ന് പകരണമേ ഹല്ലേലൂയ താങ്ക് യു ജീസസ് അസേവാളും Thank you.
ഞാൻ അവിടെ പോകണമോ? സഹോദരന്റെ അഭിപ്രായം എന്താണ്?
ഉടനെ ഈ മനുഷ്യൻ ഒരു മറുപടി കൊടുക്കുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, പ്രസംഗിക്കണം. ലൂസിഫർ നിനക്ക് വേദി ഒരുക്കിയാലും സ്റ്റേജ് ഇട്ടാലും നീ അവിടെ പോയി പ്രസംഗിക്കണം. പക്ഷെ കീപ് എ ഡിസ്റ്റൻസ്. ലൂസിഫർ നിനക്ക് വേദി ഒരുക്കിയാലും നീ പ്രസംഗിക്കണം, പക്ഷെ എപ്പോഴും ഒരകലം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. പിന്നെയുള്ളവരെ, അതുകൊണ്ട് ഈ സമയങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് ദൈവജനം പറയാൻ അവസരം കിട്ടും അവിടെയൊക്കെ പറയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങളും പ്രതിജ്ഞാബദ്ധരായിട്ട് ഓടുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ ദൈവവചനം പറയാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. പൗലോസ് എവിടെയൊക്കെ അവസരം കിട്ടിയാലും താൻ ദൈവവചനം പറയും, അവസരം ഉണ്ടാക്കിയെങ്കിലും പറയും. അത് അനുകൂലമാണോ പ്രതികൂലമാണോ തനിക്ക് വിഷയമേ അല്ല. തന്റെ മനസ്സിലാകുന്ന ഏറ്റവും ആഗ്രഹമുള്ള എവിടെയും ദൈവവചനം പറയണം. ഇങ്ങനെ വചനം പറയേണ്ട ആവശ്യം എന്താ? ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പൊ കൺവെർഷന്റെ പരമ്പരകളാണ് കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഒന്ന് ഞെരുകയാണ്. അപ്പൊ ഈ വചനം കേട്ട് 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 ഇളകുന്നത് പിന്നെയും പിന്നെയും എന്തിനാ വചനം പറയേണ്ട ആവശ്യമുണ്ട്? ഇത്രയും സ്വാതന്ത്ര്യമില്ലാത്ത വചനം കേൾക്കാൻ പോലും കഴിയാതിരിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഭാരതത്തിൽ? അവിടെ നിന്ന് പോയി കൺവെർഷൻ നടത്താൻ പറ്റില്ല. ചിലയിടങ്ങൾ നടത്താം, ചിലയിടത്ത് നടത്താൻ പറ്റില്ല. കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. അത്ര സന്തോഷം. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ മോസസ് സ്റ്റേറ്റസ് പറഞ്ഞു, ഒരു ദേവദാസൻ ട്രാക്ട് കൊടുത്തിട്ടുള്ളു, എന്നിട്ട് ട്രാക്ട് എല്ലാം കൊടുത്തിട്ട് ലഘുലേഖകൾ കൊടുത്തിട്ട് താൻ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ താൻ അവിടെ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഹല്ലേലൂയ. അപ്പൊ അവസാന സമയം വരെ കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് കൈമാറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോവുകയാണ്. ഇത്ര സന്തോഷകരമായ അനുഭവം. ഇവിടെ പൗലോസ് പറയുകയാണ്, നീ അതുകൊണ്ട് സമയത്തിൽ ഒരുങ്ങിയിരിക്കണം, ആ സമയത്തിൽ ഒരുങ്ങിയിരിക്കണം. എന്തിനാണ് വചനം പ്രസംഗിക്കണം? എന്തിനാണ് പ്രസംഗിക്കേണ്ടത്? ഈ വചനങ്ങൾ പറഞ്ഞാലുള്ള പ്രയോജനം എന്താണ്? നല്ല പ്രയോജനമുണ്ടോ? നമ്മൾ എത്ര കാലമായി ആരാണ്ട് പറഞ്ഞു, എല്ലാവരും നെല്ലുകുത്തുന്നു അരിയൊട്ട് വെളുക്കുന്നതും ഇല്ല എന്ന്. എല്ലാവരും എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുകയാണ്. വാളെടുക്കുന്നവരെ വെളിച്ചം പറഞ്ഞു പറഞ്ഞതുപോലെ പ്രസംഗകന്മാർ കൂടി കൂടി വരികയാണ്. ഞാൻ പറയട്ടെ, എല്ലായിടത്തും പ്രസംഗന്മാർ കൂടട്ടെ, സത്യവചനങ്ങൾ പറയട്ടെ, അത് കേൾക്കാൻ ആൾക്കാരുണ്ടാകട്ടെ. പക്ഷെ ആ വചനങ്ങൾ പറയുമ്പോൾ ചില ചലനങ്ങൾ ഉണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാന്നാണ് വിചാരിക്കുന്നത്. വചനങ്ങൾ പറഞ്ഞുകൊണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? തിരുവചനങ്ങൾ പ്രസംഗിക്കണം, സമയത്തിലും അസമയത്തിലും പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കണം? അതിലൊരു മൂന്ന് കാര്യങ്ങൾ. ഒന്നാമതായി അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് രണ്ടാം അധ്യായം 37-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം അതിന് 37-ാമത്തെ വാക്യം. അവിടെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നതും അത് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നതുമായിട്ടുള്ള പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നതും ആ പ്രസംഗത്തെ തുടർന്ന് ജനങ്ങളിലുള്ള ചില മാറ്റങ്ങളും ഒക്കെയാണ് അവിടെ കാണുന്നത്. നമുക്ക് നോക്കാം അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. ദൈവമേ, ഈ ഒരു ചോദ്യത്തിന് വേണ്ടിട്ട് ഓരോ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കാത്തു നിൽക്കാറുണ്ട്, പക്ഷെ ആരും ചോദിക്കുന്നില്ല. പ്രസംഗത്തിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കേൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് കുത്തുകൊണ്ടു? ഇതാണ് ഈ പറയുന്ന കുത്തി പ്രസംഗന്മാരെ. ഇതൊക്കെ എനിക്കിട്ട് തന്നെ പറഞ്ഞതാ, എന്റെ മനപ്പൂർവ്വം മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ചിന്തിക്കും, അങ്ങനെ പറയുന്നവരുണ്ടാകുമായിരിക്കാം. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുഖം നോക്കിയില്ല, ഭാവം നോക്കിയില്ല, സ്ഥാനം നോക്കിയില്ല, മാനം നോക്കിയില്ല, പണം നോക്കിയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോ അവിടെ കൂടിയ ആൾക്കാരെല്ലാം വന്നു. കാരണം ആദ്യം വലിയ അന്യഭാഷകളാണ് പല പരിശുദ്ധാത്മ വരുന്നു, ഇവരും എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു, അവർ പലവിധമായ ഭാഷകൾ സംസാരിക്കുന്നു, ഇവരെല്ലാവരും പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് പറഞ്ഞിട്ട് ആ ആട്ടം കാണാൻ ആൾക്കാർ കടന്നുവരുന്നത് കഥയറിയാതെ. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് പറയുന്നത്, കുടിച്ച് പതവന്മത്തരാകേണ്ട സമയമായിട്ടില്ല, ഇപ്പൊ നമ്മള് പകലിൽ ഇത്ര സമയമായിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കിപ്പോ ആ കുടിച്ച് നിൽക്കുന്ന ഒരു സമയമല്ല, മദ്യപിച്ച് നിൽക്കുന്ന സമയമല്ല. ഇത് ദൈവം യോഗ പ്രവാചകൻ മുഖാന്തരം അറിയിച്ചതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് താൻ ദൈവജനമാകെ പറയുക, അത് കേട്ടുകൊണ്ടിരുന്നവരിൽ കുത്തുകൊണ്ടു. ആരാണ് ഈ കുത്തു കൊടുത്തത്? ദൈവത്തിന്റെ ആത്മാവ് തന്നെ. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? കാരണം
ദൈവ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു കുത്തുകൊള്ളുന്നത് പോലെ, ഒരു വേദന തോന്നുന്നത് പോലെ, ഒരു വിഷമം തോന്നുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. വെറുതെ കേട്ട് നല്ല പ്രസംഗം അല്ലേലൂയ സ്തോത്രം അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ദൈവത്തിന്റെ ആത്മാവിന് അതിന്റെ സന്തോഷം അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ചിലയിടങ്ങളിൽ ചില വചനങ്ങൾ തുറച്ചു കയറുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്, എനിക്കിവിടെ മാറ്റങ്ങൾ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഈ ദൈവജനം പറയുമ്പോൾ അങ്ങനെ ഒരു കുത്ത് നമുക്ക് ഉണ്ടാകുന്നത്? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എഫേസ്യർ ലേഖനം 6:17 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാളാണ്. അത് പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവർക്കും പലയിടങ്ങളിലും കുത്തുപൊള്ളിക്കും. ഹല്ലേലൂയ, അത് വാളാണ്. അതുകൊണ്ട് എബ്രായർ 4:12, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തരുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. ദൈവത്തിനെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭക്തിയോടിരിക്കണം. അത് അത്രത്തോളം നമ്മുടെ ഹൃദയ ചിന്തകളെ, നമ്മുടെ സന്ധികളെ, മജ്ജകളെ വേർപിരിക്കുന്ന അളവിൽ തുളച്ചു കയറുന്നതാണ് ദൈവത്തിന്റെ വചനം. നിന്റെ വാലല്ല തലയാക്കുമെന്ന് നിനക്ക് സമാധാനം 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 എന്ന് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത്. കാരണം വിഷമത്തിൽ ഭാരത്തോടിരിക്കുമ്പോൾ ഒരു സമാധാന വാക്ക് കേൾക്കുന്നതാണോ ഉചിതം? അത് ഉറവിച്ചിരിക്കുന്നതിന് കൂട്ടത്തിൽ ഒരു കുത്തുകൂടെ കിട്ടുന്നതാണോ ഉചിതം? രണ്ടും വേണം. ആശ്വാസം വേണം, തലോടലും വേണം, ചിലപ്പോൾ നമുക്ക് ശാസനങ്ങളും വേണം. ഇവിടെ പൗലോസ് പറയുന്നതാണ്, നീ സകല ദീർഘക്ഷമയോടും കൂടെ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധനം. ഇന്ന് ആരെങ്കിലും ശാസിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം അടുത്ത് നോക്കണ്ട, കാരണം പറ്റില്ല ഈ പരിപാടി. ശാസനം നമുക്ക് ഇഷ്ടമല്ല, ഒരു മക്കൾക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ. അവർ പറയും ആ എനിക്കറിയാല്ല, പിന്നെ അറിയാം, ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോഴേ അറിയാനായിട്ടിരിക്കുന്നുള്ളൂ. ഇപ്പോഴുള്ള കാര്യങ്ങൾ അറിയാം, അടുത്തെന്തറിയാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ പോലും മറുതലിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ ദൈവവചനം എങ്ങനെ ഉൾക്കൊള്ളും? അപ്പൊ ദൈവവചനം നമ്മൾ എപ്പോഴും ആ ഒരു അവസ്ഥയിൽ, ഇത് എന്നോട് നമ്മൾ വചനം കേൾക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ എനിക്കൊരു കുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്, ആ കുത്ത് ഏറ്റെടുക്കുകയും അവിടെ നമുക്ക് മാറ്റങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുമ്പോൾ തുളച്ചു നിൽക്കുന്നതും ഹൃദയത്തിന്റെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു. യോഹന്നാൻ 16:8 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ആ ദൈവവചനത്തിലൂടെ ആ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തി താരാരാണെന്ന ബോധം ഉണ്ടാകും. ഞാൻ ഇന്നലെ രാത്രി പ്രസംഗിച്ചതാണ് ഈ യെശയ്യാവ് 5 വരെ താൻ വളരെ ശക്തമായി പ്രവചിച്ചുകൊണ്ടിരുന്നു. 6 എത്തിയപ്പോഴേക്കും തനിക്കൊരു ദർശനം ഉണ്ടാവുകയാണ്, ദൈവത്തിന്റെ ദർശനം. ആ ദർശനം ഉണ്ടായപ്പോൾ താൻ നിലവിളിക്കുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചുപോയി, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ഞാൻ പ്രവചിക്കുന്ന എന്റെ അധരങ്ങൾ അത്ര വിശുദ്ധിയുള്ളതല്ല. ദൈവത്തിന്റെ ദർശനം കിട്ടിയപ്പോൾ താൻ നിലവിളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരെന്ന ബോധം വരും. അവിടെ സ്വയം നീതീകരണത്തിനും ന്യായീകരണത്തിനും നടക്കുകയില്ല, ദൈവസഭയിൽ അവൻ നിലവിളിക്കൊണ്ടൊക്കെ ഇടയായിരുന്നു. അത് തന്നെയാണ് 1-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പ്രസംഗം ഇവിടെ പെന്തക്കോസ് ദിവസത്തിൽ പത്രോസ് നടത്തുമ്പോൾ ആ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ ഉള്ളങ്ങളിലെല്ലാം കുത്തുകൊള്ളാൻ തുടങ്ങി. കാരണം പത്രോസ് പ്രസംഗിച്ചു നിർത്തുന്നത് എന്താണ്? 35 ഒരു വലിയ പ്രസംഗമാണ്. ഞാൻ എന്റെ അവസാന ഭാഗം പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുമോ, നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവ് അരുളി ചെയ്യുന്നു പറയും. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിക്ഷമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറയുകയാണ്. അവസാനം പറഞ്ഞു നിർത്തുന്നതാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു, നിങ്ങൾ കൊന്നുകളഞ്ഞ യേശു. വേറൊരു പറഞ്ഞാൽ കൊലപാതകികളെ എന്നവരെ വിളിക്കുകയാണ്. ആരെ കൊന്നു? ക്രിസ്തുവിനെ കൊന്നു, യേശുവിനെ കൊന്നു, നിങ്ങൾ ക്രൂശിച്ചു. നല്ല അനുകൂലമായ സാഹചര്യത്തിലാണ് പ്രസംഗിക്കുന്നല്ലേ. തൊട്ട് മുമ്പുള്ള സമയങ്ങളെല്ലാം വാതിലടച്ച് പേടിച്ചിരുന്ന കക്ഷിയാ, ഇപ്പൊ പരിശുദ്ധൻ വന്ന എഴുന്നേറ്റ് എന്ന് പറയുക. അയ്യോ എനിക്കത് അറിയത്തില്ലേ, അറിയത്തില്ലേ എന്ന് 3 തള്ളി പറഞ്ഞവൻ പരിശുദ്ധാത്മ വന്നപ്പോൾ ഭീരുത്വം മാറി ധൈര്യശാലിയായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ കൊന്നു അവനെ.
പക്ഷേ ആ കർത്താവിനെ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അതിനർത്ഥം കൂടി നിൽക്കുന്ന നിങ്ങൾ കൊലപാതകികളാണ്. തിരിച്ചു ചോദിക്കാം, ആരെ ഞങ്ങൾ കൊന്നു, നീ ആരാ ചോദിക്കാം, അതൊക്കെ ചോദിക്കാം. പക്ഷേ ആ വചനം ചെന്ന് ഹൃദയത്തിൽ പതിഞ്ഞപ്പോൾ കുത്തുകൊണ്ടിട്ട് അപ്പോൾ അവർ ചോദിച്ചു, ശരിയാണ്, ഞങ്ങൾ കൊലപാതകികളാണ്, ഞങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ഞങ്ങൾ യേശുവിനെ വേദനിപ്പിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് മാനസാന്തരം, ഇതാണ് മാനസാന്തരം. ഹല്ലേലൂയ. ആ ചോദ്യത്തിന് എന്താണ് ഞങ്ങൾ ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അതേ കൊടുത്ത മറുപടി 38-ാം വാക്യം പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അപ്പൊ അടിയന്തരമായി നിരഞ്ജിത്തിൽ ഉണ്ടാകേണ്ടത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കുറ്റം നിങ്ങൾക്ക് മനസ്സിലായി, ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ആദ്യം നിങ്ങൾ മാനസാന്തരപ്പെടണം. ഫ്രീസലോ, ചിലർക്ക് മാനസാന്തരമില്ല, ആദ്യം സ്നാനപ്പെട്ടതാണ് ചോദ്യം. മാനസാന്തരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ എല്ലാം ആയതാണ് ചിലരുടെ ചിന്ത, ഒന്നും ആയിട്ടില്ല. മാനസാന്തരമില്ലാത്ത സ്നാനം കൊണ്ട് ഒരു പ്രയോജനമില്ല, എണ്ണം കൂട്ടാവുന്നേ ഉള്ളൂ. ഞാൻ ഇത്ര ചിലരൊക്കെ പറഞ്ഞു, ഞാൻ 1000 പേർക്ക് സ്നാനം കൊടുത്തു, ഞാൻ 3000 പേർക്ക് സ്നാനം കൊടുത്തു, ഞാൻ ജോർദാനിൽ വെച്ച് സ്നാനം കൊടുത്തു, ഞാൻ ഗംഗയിൽ സ്നാനം കൊടുത്തു. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്നാനം കൊടുത്തു, അതൊന്നും എനിക്കെന്താ ആരുടെ കണക്ക് പറയേണ്ടതല്ലേ? ആരുടെ കണക്ക് ബോധിപ്പിക്കാൻ? ചിലർ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ഇത്ര ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് ഞാൻ എത്ര 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാകും? ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ദൈവമേ. ആരോടാ കണക്ക് പറയാം? അപ്പൊ ഇവിടെ ആദ്യം പത്രോസ് പറയാം, നിങ്ങൾ മാനസാന്തരപ്പെടുക, പിന്നെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരെ യേശു ക്രിസ്തുനാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഒരു ഓർഡർ പറയുകയാണ് പത്രോസ്, മാനസാന്തരം, സ്നാനം, പിന്നെ പരിശുദ്ധാത്മാവ്. ആ ഓർഡറിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കാറുള്ളതെന്ന് അപ്പോസ്തലൻ പ്രതി 10-ാം അധ്യായത്തിൽ ദൈവം കാണിച്ചു. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാര്യം പറയാണ്, എന്താ ചെയ്യണമെന്ന് ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. ക്രൈസ്തവരായ നമുക്ക് ഈ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? വചനം കേട്ടപ്പോഴോ വചനം വായിച്ചപ്പോഴോ വചനത്തിൽ എന്നെ എവിടെയൊക്കെ കുത്തുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഇത് നമ്മുടെ ജീവിതങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകട്ടെ. യോഹന്നാൻ 3:10 പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ടും ആൾക്കാർ വന്നിട്ട് എന്ത് ചോദിച്ചു? ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ട് യോഹന്നാൻ 3:10 പറയുന്നു, സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് ഉപദേശം കൊടുക്കുന്നത്, രണ്ടുള്ളവർ ഒന്നില്ലാത്തവരെ കൊടുക്കട്ടെ, അന്യായമായി നിങ്ങൾ പിടിച്ചു പറിക്കരുത്, നിങ്ങളുടെ ശമ്പളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് മതിയെന്ന് കരുതുക, എന്നൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ജീവിതത്തിലെ മാറ്റങ്ങളെ പറയുകയാണ്, അവരെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാൻ, ധാർമ്മിക ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തുവാൻ യോഹന്നാൻ പറയുകയാണ്. അപ്പൊ യോഹന്നാന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു പ്രസംഗമൊന്നല്ല നമുക്ക്. നമ്മൾ അങ്ങനെ ഒരു പ്രസംഗം ഇവിടെ ഇപ്പൊ യോഹന്നാൻ സ്നാപകനെ പ്രസംഗിക്കുന്നത് കേട്ടാൽ എത്രമേ ഇരിക്കും, സർപ്പസന്തതികളെ വിളിച്ചോണ്ട്. തമിഴിൽ രസമുണ്ട്, വിരിയം പാമ്പിൻ കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോ സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ അങ്ങനെ അത്രയും ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം കേൾക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? പണ്ടത്തെ പ്രവാചകന്മാർ, പണ്ടത്തെ പ്രസംഗന്മാർ അങ്ങനെ പ്രസംഗിക്കുവാൻ, ഇന്ന് നമുക്കറിയാം അങ്ങനെ പ്രസംഗത്തിന് അപ്പുറത്ത് വേറെ സ്റ്റേജുണ്ട്, അവിടെ ആൾക്കാർ ഇപ്പോഴുണ്ട്, കൂടാനടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എന്റെ കൂടാരത്തിൽ ആരും കൊണ്ട് ചാടാതിരിക്കാനായിട്ട് മക്കളെ മക്കളെ പ്രിയമുള്ളവരെ, കർത്താവ് ശ്രേഷ്ഠരെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നാളെ എനിക്ക് വരാൻ പറ്റും. യോഹന്നാൻ അതൊരു പ്രശ്നമില്ല, വെറും 6 മാസം വെച്ച് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ആ കുറച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഉപയോഗിച്ചു മരുഭൂമിയിൽ. മരുഭൂമിയിൽ വരുന്നവരുടെ വാക്കുകൾ അത്ര സുഖകരമല്ല, കാരണം അവിടുത്തെ ചൂടേറിയ അനുഭവത്തിൽ അവൻ തഴച്ചു വളർന്നവനാണ്. അവനവിടുന്ന് ദൈവിക ഉദ്ദേശം അറിയാം, അവന് ആരെയും സോപ്പിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം എന്റെ തല പോകും എന്നത് വെച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടാണ് ആയിക്കോട്ടെ. എന്തായാലും എന്റെ തല പോകും. അതുകൊണ്ടാണ് നേരോട് ആവരികളെന്ന് ദേവദാസൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദൈവത്തിനെ പ്രസംഗിക്കാൻ ഇറങ്ങുന്നതിൽ ആദ്യം ഈ തലയെ സ്വർഗത്തിൽ പണയം വയ്ക്കുക. അതിവിടെ ആരെങ്കിലും ചതിച്ചാലും അവിടെ സുരക്ഷിതമായിരിക്കും.
ദൈവ വചനത്തിന്റെ മുൻപിൽ നമ്മൾ അത്രത്തോളം സമർപ്പിതരായി മാറുവാൻ ഇനി ഒരു തലത്തിൽ നമുക്ക് ഒരു മാറ്റം വരണം. ഇത്രയും കാലം നമ്മൾ കേട്ടോ വചനങ്ങൾ, അത് വചനങ്ങൾ മാംസമായി തീരുവാൻ, ജഡമായി തീരുക, അതായത് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുചേരാൻ, കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി തീരാൻ, നമ്മുടെ ചിന്തകൾക്കകത്ത്, നോട്ടത്തിൽ, വാക്കിൽ, പ്രവൃത്തികളിൽ ഒരു മാറ്റം പ്രകടമാകുന്ന തരത്തിൽ ഉണ്ടാകാൻ നമുക്കിടയായി തീരണം. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നാളിലും കേൾക്കുന്ന വചനങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ കേട്ടതും നമ്മുടെ ജീവിതത്തിൽ കുത്തുകൊണ്ട് മാറാകട്ടെ. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിപ്പറയുകയാണ് പത്രോസ്, നിങ്ങൾ മാനസാന്തരപ്പെടുക. യെശയ്യാവ് 55:11 പറയുന്നു, ദൈവത്തിന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കൽ വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്നത്, വേണമെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് തനിക്ക് മരിക്കാനുള്ള സമയമായെന്ന് അറിയാം. പത്രോസ് പൗലോസിന് കുറെ ദിവസം ഇങ്ങനെ പ്രാർത്ഥനയിലേക്ക് മുഴുകിയിരിക്കാം. പക്ഷേ താൻ മരിക്കുന്നതിന് മുമ്പ് ഈ ശിശുക്കളുടെ തീ, ഈ ദൈവത്തിന്റെ പ്രസംഗത്തിന്, ദൈവവചനം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത മറ്റൊരുത്തലേക്ക് പകർന്നു കൊടുക്കണം എത്രയും വേഗം. ആ തീക്ഷണതയോടെ താൻ എഴുതുകയാണ്. അടിമിടിയെല്ലാം കൊണ്ട് ഏകദേശം 60 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് പൗലോസ് കൊല്ലപ്പെടുന്നത് എന്നാണ് ഒരു പഠനം കാണിക്കുന്നത്. പക്ഷെ ആ ഒരു 60 വയസ്സിനുള്ളിൽ താൻ വളരെ ക്ഷീണിതനായി, അസ്വസ്ഥനായി, കാരണം ഇഷ്ടംപോലെ അടിയിട്ട് കൊണ്ടിട്ടുണ്ട്. ആ ക്ഷീണാവസ്ഥയിൽ ജയിലിൽ കിടക്കുമ്പോഴും ഒരു നേർത്ത തട്ടിൻ മുകളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ നേർത്ത പ്രകാശം മാത്രമേ ഉള്ളൂ തന്നെ ആ പിന്നെ എന്താ പറയാ കാരാഗ്രഹത്തിൽ. അപ്പോ ആ അവിടെ ഇരുന്നു കൊണ്ടും ആ നേരെ വെളിച്ചത്തിരുന്നു കൊണ്ടും സുവിശേഷത്തിന്റെ പ്രഭ മങ്ങിപ്പോകാത്തവൻ പറയാണ്, നീ വചനം പ്രസംഗിക്കണം, എവിടെ കിടന്നാലും പ്രസംഗിക്കണം, ജയിലാത്താണെങ്കിലും പ്രസംഗിക്കണം. ഹല്ലേലൂയ. സുവിശേഷത്തിന് ആർക്കും തുടച്ചിടാനൊന്നും പറ്റില്ല. അതെവിടെയും എപ്പോഴും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് മരണം മുമ്പിൽ കാണുമ്പോഴും പൗലോസ് പറയാണ്, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക, ദൈവവചനം പ്രസംഗിക്കുക. നീ എന്റെ കൂടെ അഭിവൃദ്ധി പ്രാപിക്കാൻ വാദല്ല, എന്റെ കൂടെ നിനക്ക് പണം ഉണ്ടാക്കാൻ വാദല്ല, എന്റെ കൂടെ വന്നാൽ നിനക്ക് വിസ പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് വായതല്ല, എന്റെ കൂടെ വന്നാൽ ഒരുപാട് രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അവിടെ എല്ലാ ആൾക്കാരും നിന്നെ ഞാൻ പറഞ്ഞേക്കാം വാ എന്നല്ല. പൗലോസ് പറയുകയാണ്, എന്നോട് കൂടെ കഷ്ടം സഹിക്കാൻ ഇറങ്ങുക, വചനം പ്രസംഗിക്ക. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ പോകാൻ എത്രയുണ്ടാകും? ശരി, അപ്പൊ ഇവിടെ പറയുന്നു, കാരണം എന്തുകൊണ്ട് പ്രസംഗിക്കണം? ദൈവവചനം കർത്താവ് പറയാണ്, ദൈവത്തിന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കൽ വരാതെ, അത് പറഞ്ഞു വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യിരമ്യാപ്രവചനം 23:16 മുതൽ അതിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള വാക്യം, യിരമ്യാവിലൂടെ ദൈവം തന്റെ സങ്കടം വെളിപ്പെടുത്തുന്നത് കാണാനായിട്ട് പ്രവാചകനായ യിരമ്യാവിലൂടെ 23:16 അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഇതുകൊണ്ടല്ലോ നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളോട് നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യിരമ്യാവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു വ്യാജ പ്രവാചകന്മാർ. അതുകൊണ്ട് ഈ പ്രവാചകൻ എഴുന്നേറ്റ് പറയുകയാണ്, ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് പറയുകയാണ്, നിങ്ങളോട് ഈ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം, ആ കാലം മനസ്സിലാക്കണം. ആ സമയത്ത്, ആ കാലത്ത് അവിടെയുള്ളവരോട് പ്രവചിക്കുന്ന കൽമപ്രവാചകന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു. സത്യപ്രവാചകനായി യിരമ്യാവ് പ്രവചിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. കർണരസമാകുമാർ സുഖിപ്പിക്കുന്ന പ്രവചനങ്ങൾ പറഞ്ഞ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു യിരമ്യാവിന്റെ കാലത്ത്. ആ പ്രവചനങ്ങൾ കേൾക്കാൻ ഇസ്രായേൽ ഓടിക്കൂടുകയാണ്, ഇന്നത്തെ പോലെ. ആ പശ്ചാത്തലത്തിൽ എഴുന്നേറ്റുന്നുകൊണ്ട് യിരമ്യാവ് പറയാണ്, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. അവരുടെ പ്രവചനത്തിന്റെ പ്രത്യേകത എന്താണ്? യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിന് ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അതാണ് പ്രത്യേകത. യഹോവയുടെ വായിൽ നിന്ന് വാക്കല്ല അവർ പ്രവചിക്കുന്നത്, പിന്നെ സ്വന്തം ഹൃദയത്തിന്. അപ്പൊ പ്രവചനം രണ്ടു വിധത്തിൽ, ഇവിടെ ഈ ഭാഗത്തിൽ രണ്ടു വിധ പ്രവചനങ്ങളെ പറയുകയാണ്. ഒന്ന് വ്യാജ പ്രവചനം, ഒന്ന് സത്യപ്രവചനം. വ്യാജ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന് കേട്ട് പറയുന്നതല്ല, പിന്നെ സ്വന്തം ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം പറയും. ഒരു ചൊല്ലില്ലേ, വായിക്ക് തോന്നുന്നതെല്ലാം. അങ്ങനെ കുറെ പ്രവാചകന്മാർ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അതാണ് വലിയ കുഴപ്പം. ജനത്തിന് മാനസാന്തരം വരാത്തതിന്റെ കാരണം അതാണ്. ദൈവവചനമല്ല അവർ പറയുന്നത്, സ്വന്തം വചനങ്ങളെ പറയുന്നു. അതുകൊണ്ട് ജനത്തിന് മാനസാന്തരം വരുന്നില്ല, കുത്തു കിട്ടുന്നില്ല. ഇവിടെ യിരമ്യാവിനെ പറയുന്നു 17 വാക്യം, അത് 23:17 വാക്യം. എന്താണ് ഈ വ്യാജ പ്രവാചകന്മാരുടെ പ്രത്യേകത? സ്വന്തം ഹൃദയത്തിനുള്ള ആലോചനകൾ വിളിച്ചു പറയുന്ന, മനുഷ്യാത്മാവിനെ പ്രവചിക്കുന്ന, ദൈവാത്മാവിനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ്? 17 വാക്യം, എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകൂ എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു.
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل من
ഒരറ്റകാര്യം ഈ ലോകത്തിലെ സുഖലോലിപകളോടുകൂടെ നടന്ന് ദൈവത്തെ വെറുത്തിട്ട് ദൈവമേ അനുഗ്രഹിച്ച് സ്വോത്രം 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 നടക്കുന്ന നല്ല സാക്ഷ്യം ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് നഷ്ടപ്പെടാൻ തയ്യാറായാൽ അതിന് സ്വോത്രം പറയാൻ കഴിയണം. അവിടെ രൂപാന്തരം ഉണ്ടാകണം. നിന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും. അപ്പൊ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്കൊരു ദോഷം വരുത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ദേവദാസനെ സ്വോത്രം. ഹല്ലേലൂയ. കേരളത്തിന്റെ ഷേക്കറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, മലയാളികളുടെ ഷേക്കറിന്. ഷേക്കറിന്റെ ഒരു മുറുകി പിടിച്ചൊരു ഷേക്കറിനാണ്, ചിലർക്ക് തടയുന്ന ഒരു ഷേക്കറിനാണ്. ആ ഷേക്കർ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഒരു പ്രവാചകൻ ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്ക് അടഞ്ഞ വാതിലുകൾ പ്രശസ്തമായ പലയിടങ്ങളിൽ, കാരണം ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. ചില വഴികൾ അടഞ്ഞോട്ടെ, പക്ഷെ പ്രിയമുള്ളവരെ, നമ്മളുടെ സന്ദേശങ്ങളും പ്രസംഗങ്ങളും ജനങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നതാകട്ടെ. അല്ലാതെ പാപങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൽ അനുഗ്രഹിക്കും 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 എന്ന് പറയുന്നതല്ല. പിന്നെ എല്ലാ പറയാണ് 23:12 വാക്യം, യഹോവയുടെ വചനം ദർശിച്ചു കേൾക്കാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവരാ, അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ. അപ്പോ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ പ്രവാചകന്മാർ ആരാ ഉള്ളത്? സ്വന്തം ഹൃദയത്തിൽ നിന്ന്. അതാ എളുപ്പമല്ലേ, ദൈവസന്നിധിയിൽ ഇരിക്കണ്ട, ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, കർത്താവിന്റെ പേര് പറഞ്ഞാൽ നടന്നാൽ മതി, വായു തോന്നൊക്കെ വിളിച്ചു പറയാം, ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹിക്കും, വളരെ എളുപ്പമാണ്. പക്ഷേ ഇരമ്യാവ് പറയാണ്, അത് മാനസാന്തരം വരുത്തുന്ന പ്രവചനങ്ങളല്ല, മാനസാന്തരം വരുത്തുന്ന വചനങ്ങളല്ല. വചനം പറഞ്ഞാൽ ജനത്തിന് രൂപാന്തരം ഉണ്ടാകണം, അവരുടെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കണം, അവരുടെ ഹൃദയത്തിൽ കൊത്തുകൊള്ളണം, അവർ ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടണം. അതുകൊണ്ട് നീ പ്രസംഗിക്കണം. നീ സമയത്തും അസമയത്തും പ്രശ്നമല്ല, നീ പ്രസംഗിക്കാൻ തയ്യാറാകണം. ഇരമ്യാവ് 23:22 ഇപ്രകാരം പറയുന്നു, അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഈ പ്രവാചകന്മാർ എന്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ, എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ, അവർ എന്റെ വചനങ്ങളെ കേട്ട് അവർ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ തിരിക്കുമായിരുന്നു. അപ്പൊ എന്റെ സന്നിധി നിൽക്കാത്തത് കൊണ്ട്, എന്റെ വചനങ്ങൾ കേൾക്കാത്തത് കൊണ്ട്, അവർക്ക് തോന്നുന്നു അവർ പ്രവചിക്കുന്നത് കൊണ്ട് ജനം ആകാത്ത വഴികളിൽ പോകുന്നു. പക്ഷെ അവർ എന്റെ അടുക്കൽ വന്നു നിന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇതുപോലെ പറയെന്ന് പറയുമായിരുന്നു. അത് പറഞ്ഞെങ്കിൽ ജനങ്ങളെ അവരുടെ ആകാത്ത വഴിയിൽ അവർക്ക് തിരിക്കാൻ കഴിയുമായിരുന്നു. കർത്താവിന്റെ സങ്കടം നോക്ക്. ഇന്നത്തെ പ്രവാചകന്മാരുടെ പേര് കേട്ടിരിക്കുന്നവരെ ശ്രദ്ധിക്കണം. ചിലരുടെ പേരെടുക്കും, പ്രവാചകൻ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന പ്രവചനങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ മനുഷ്യന് മാനസാന്തരം വരുത്താത്ത പ്രവചനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? രൂപാന്തരപ്പെടുത്താത്ത പ്രവചനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒന്ന് ലേഖനം 14 വായിച്ചു നോക്കുക. പ്രവചനം 3 കാര്യങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുന്നു, ഒന്ന് അവന്റെ ജീവിതത്തിലെ ആശ്വാസത്തിന് വേണ്ടി, രണ്ട് ആത്മീയ വർദ്ധനവിന് വേണ്ടി, 3 ഒരു പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് പ്രവചനം നൽകുന്നത്. ഒരു പ്രബോധനമുണ്ട്, ആശ്വാസമുണ്ട്, ആത്മീയ വർദ്ധനവുണ്ട്, ഒരു പ്രബോധനമുണ്ട്, ഒരു എക്സോർട്ടേഷൻ ഉണ്ട്. പ്രബോധനം ബോധിപ്പിക്കുന്നതാണ്, നീ ഇത് ചെയ്യണം, ഇത് ചെയ്യരുതെന്ന് പറയുന്നതാണ്. വചനം കേട്ടിട്ട് രൂപാന്തരം ഉണ്ടാകാതെ ഹൃദയത്തെ കഠിനമാക്കി നിലച്ചുകൊണ്ട് ഇന്നലത്തെ പാപപ്രവൃത്തികളെ ഇന്നും ചെയ്തുകൊണ്ടിരുന്നാൽ നിന്റേതാകുന്ന ആത്മീയത കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ദൈവം ശക്തമായി പറയുന്നു. ഞാൻ ദൈവത്തിന്റെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഓടുന്നതൊക്കെ പറയുന്നുണ്ടാകാം എന്ന് പറയുമ്പോ ഞാൻ 100% യോഗ്യനായിരുന്നു പറയുന്നതല്ല. വളരെ ഭയഭക്തിയോടെ എന്നോടും കൂടെ ദൈവം സംസാരിച്ചതുകൊണ്ട് ആ ദൈവസന്നിധി താഴ്മയോടെ ഞാൻ പറയുകയാണ്, നമുക്ക് ഈ ദിവസങ്ങളിൽ വചനം കേട്ടൊരു കുത്തുകൊള്ളണം, അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണം, മാറ്റങ്ങൾ വരുത്തണം. 5 പ്രവചിച്ച യെശയ്യാവ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ തന്നെക്കുറിച്ച് ബോധമുണ്ടായി, തന്റെ പ്രവചിച്ച നാവുകൾ അശുദ്ധിയുള്ളതാണെന്ന് പറയാൻ മനസ്സ് കാണിച്ചു. അതാണ് മാനസാന്തരം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാത്രമല്ല പ്രസംഗിക്കുന്നത്, എന്നോടും കൂടെയാണ്. നമുക്ക് ഈ ദിവസം ഒരു ഉപാദനം ഉണ്ടാകണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അപ്പോസ്തലപ്രവൃത്തികൾ 6:7 വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അതീതരായി തീർന്നു. അന്നത്തെ കാലത്ത് പുരോഹിതന്മാർ മാനസാന്തരപ്പെട്ടവർന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? വചനം പെരുകി, ശിഷ്യന്മാരുടെ എണ്ണത്തിൽ വചനം അവിടെ എഴുതിയിരിക്കുന്നത് വചനം പരന്നു. അപ്പൊ വചനം പരന്നാൽ, വചനം പ്രസംഗിക്കപ്പെട്ടാൽ, വചനം ജനങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ജനങ്ങളുടെ ഇടയിൽ യെരൂശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, വിശ്വാസികളുടെ എണ്ണം പെരുകി, പുരോഹിതന്മാരും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിരുന്നു.